Welcome to Sri's Tasty World. Hi friends, innathe recipe oru paal payasam ambalapuzha paalpayasam poleyana undakkiyathu. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണേ. എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കണം, ഇല്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യുക. എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻ്റ് ചെയ്യാനുള്ള കമൻറ്റും താഴെ കൊടുക്കുക. ഒരു വലിയ കുക്കർ എടുത്തിട്ടുണ്ട്, അതിനായിട്ട് നല്ല ക്ലീനായ കുക്കറായിരിക്കണം, അല്ലെങ്കിൽ പാല് പിരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതിലേക്ക് ആദ്യം ഒരു ഗ്ലാസ് വെള്ളം, അത് ഏകദേശം ഒരു 250 ml വെള്ളം, പിന്നെ ഒരു 5 ഗ്ലാസോളം പാല് ചേർക്കുന്നുണ്ട്. അപ്പോൾ ഒരു ഗ്ലാസ് ഏകദേശം 250 ml ആണ്. അപ്പോൾ പാലും വെള്ളവും കൂടി ഏകദേശം 1.5 ലിറ്റർ വരും. പിന്നെ ഇതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർക്കുന്നുണ്ട്. പിന്നെ ഒരു 1/4 കപ്പ് ഷുഗറും ചേർക്കുന്നുണ്ട്. അപ്പോൾ ഈ പാൽ വെള്ളം ചേർക്കാണ്ട് ഇത് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഈ പാല് അടിയിൽ ഒട്ടിപ്പിടിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് വെള്ളം ചേർക്കുന്നത്, കൂടെ കുറച്ച് നെയ്യും ചേർക്കുന്നത്. കുറച്ചൊന്ന് ബോയിൽ ചെയ്ത് നെയ്യൊന്ന് ഉരുകുന്നവരെ നമ്മളൊന്ന് ഇളക്കിക്കൊടുത്ത് ചൂടാക്കിയെടുക്കുക. അതിനുശേഷം സിമ്മിലിട്ടിട്ട് ഒരു അരമണിക്കൂർ ഈ മിൽക്കൊന്ന് വേവിച്ചെടുക്കണം. അത് ആ കുക്കറിൻ്റെ റബ്ബർ, അതായത് ഗ്യാസ്കറ്റ് നല്ല ടൈറ്റായിരിക്കണം, അല്ലെങ്കിൽ മിൽക്ക് പാല് പതച്ച് മറഞ്ഞു പോകും. പിന്നെ ഇത് വിസിലിട്ടിട്ടാണ് വേവിക്കുന്നത്. ചിലപ്പം വിസിൽ വരും, പക്ഷേ കുക്കറിൻ്റെ റബ്ബർ മീൻസ് ഗ്യാസ്കറ്റ് ടൈറ്റാണെങ്കിൽ മിൽക്ക് പതഞ്ഞ് പുറത്തേക്ക് വരില്ല. പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് ഉണക്കലരി എന്ന് പറയും. ഇവിടെ പായസം റൈസ് എന്ന് പറഞ്ഞിട്ട് വാങ്ങിക്കാൻ കിട്ടും, സൂപ്പർ മാർക്കറ്റിൽ കിട്ടും. അത് ഏകദേശം ഒരു 1/2 കപ്പ് അരി എടുക്കുന്നുണ്ട്. 1.5 ലിറ്റർ പാലിന് 1/2 കപ്പ് അരി. അപ്പം ഒരു പിടി അരി, 1/2 കപ്പ് അളവ് എടുക്കുന്നില്ലെങ്കിൽ ഒരു പിടി അരി എടുക്കുന്നുണ്ട്. അതൊന്ന് നന്നായി കഴുകി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം ഒരു അരമണിക്കൂർ കഴിഞ്ഞു. അപ്പോൾ ഞാനൊന്ന് ആ പാലൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഈ അരിയും കൂടെ ചേർത്തിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു വിസിലിന് വേവിച്ചെടുക്കുന്നുണ്ട്. ഈ അരി ഒരു വിസിലേ വരണ്ടു, പിന്നെ അത് ഒരു വിസിൽ വന്നതിന് ശേഷം ഓഫാക്കി വയ്ക്കുക. ഇപ്പോൾ ഒരു വിസിൽ വന്നു കഴിഞ്ഞു. അപ്പോൾ ഈ നമ്മൾ റൈസൊക്കെ നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പോളം പഞ്ചസാര ചേർക്കുന്നുണ്ട്. ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം കുറച്ച് സമയം കൂടി കുക്കർ അടച്ചു വെച്ച് വിസിലിട്ടിട്ട് തന്നെ ഒരു 1/2 മണിക്കൂർ വെക്കുന്നുണ്ട്. 1/2 മണിക്കൂർ വെക്കുമ്പം ആ ഫ്ലെയിം സിമ്മിലായിരിക്കണം, വളരെ കുറവ് ഫ്ലെയിമിലായിരിക്കണം നമ്മൾ 1/2 മണിക്കൂറും കൂടി വെക്കേണ്ടത്. ഇപ്പം ഏകദേശം 1/2 മണിക്കൂർ കഴിഞ്ഞു. ഇപ്പം നമ്മളെ പായസമൊക്കെ റെഡിയായി കിട്ടിയിട്ടുണ്ടാവും. നല്ല പിങ്ക് കളറുള്ള പാൽ പായസം ഇങ്ങനെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക എന്നെ. അപ്പോൾ എല്ലാവർക്കും ഒരു ശുഭദിനം ആശംസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.